നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്യൂറന്റ് കപ്പിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. എതിരില്ലാത്ത ഒരു ഗോളിന് ഇന്ത്യൻ നേവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ നേടിയ പെനാൽറ്റി ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ആൽബിനോ, ജസൽ, ഹക്കു, ഇനസ്, സന്ദീപ്, ജീക്സൺ, കബ്ര, സൈത്യാസൻ സിംഗ്, പ്രശാന്ത്, ലൂണ, രാഹുൽ എന്നിവരായിരുന്നു ഇടം നേടിയിരുന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ലൂണയൊക്കെ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ ഫിനിഷിംഗിലെ ചില അപാകതകൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകായിരുന്നു. മത്സരത്തിന്റെ 62-ാം മിനിറ്റിൽ നേവിക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നെങ്കിലും അവർ അത് പാഴാക്കുകയായിരുന്നു. മത്സരത്തിന്റെ 70-ാം മിനിറ്റിലാണ് മലയാളി താരമായ ശ്രീകുട്ടനെ നേവിയുടെ താരമായ ദൽരാജ് ഫൗൾ ചെയ്യുന്നത്. ബോക്സിനകത്ത് വെച്ചാണ് ഈ ഒരു ഫൗൾ വഴങ്ങിയിട്ടുള്ളത്. തുടർന്ന് ലഭിച്ച പെനാൽറ്റി അതിമനോഹരമായി ലൂണ വലയിലെത്തുകയായിരുന്നു. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ നേവിക്ക് വീണ്ടും ഒരു ഗോളവസരം ലഭിച്ചുവെങ്കിലും അത് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 90-ാം മിനിറ്റിൽ മലയാളി താരമായ ശ്രീകുട്ടന് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിരുന്നു. എന്നാൽ അത് മുതലെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഏതായാലും ഡ്യൂറന്റ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് 3 പോയിന്റുകൾ കരസ്ഥമാക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ മാസം 15-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC ആണ് ബ്ലാസ്റ്റേഴ്സ് ഇനി നേരിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.